അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ ബെഡ്വാസ് ആയിട്ട്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ വിചാരിക്കും റെക്കോർഡ് ചെയ്യാം, നമുക്ക് ബെഡ്വാസ് കളിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കളി ഗെയിം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ എനിമീസ് വന്ന് ബെഡ് കട്ട് ചെയ്ത് നമ്മളെ അങ്ങ് തീർക്കുകയാണ് ഗെയിംസ്. നമുക്ക് ഗെയിമിക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, അത്ര പ്രോ പ്ലെയേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു, ഇപ്പം ഞാൻ പറയാം ഗൈസ് നിങ്ങൾ കേൾക്കണം, നമുക്ക് ഒരു 3 മിനിറ്റ് പോലും നമ്മുടെ ഗെയിമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത്ര പെട്ടെന്നാണ് ആൾക്കാർ നമ്മളെ കൊല്ലുന്നത്. അപ്പം ഇപ്രാവശ്യം ഞാൻ എന്തായാലും വിചാരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു 10-20 മിനിറ്റെങ്കിലും ഗെയിമിൽ സ്പെൻഡ് ചെയ്ത് വിക്ടറി അടിക്കണമെന്ന്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ നെതർ ഗെയിംസിൽ നമ്മുടെ ബെഡ്വാസായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോടെ നമ്മൾ ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ റോഡ് ടു 500 സബ്സ്ക്രൈബ്സാണ്. അപ്പോൾ വെറും 2 സബ്സ്ക്രൈബ്സ് മതി കേസ് നമുക്ക് ഇനി 500 സബ്സ്ക്രൈബ്സ് ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് കേസ്. എന്തിനാണ് ഇവർ 2 സബ്സ്ക്രൈബ്സ് മതി? രണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോസ് കാണാൻ എഴുതി 2 പേര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 ആവും. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് കിട്ടി, അത് വലിയ സന്തോഷമായി. ഓക്കെ, നമുക്ക് 500 സബ്സ്ക്രൈബ് ആവണേ മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ടാബിൽ അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് നമ്മുടെ ചാനലിടക്കിടക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ മെയിൻ ഐലൻഡിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നമ്മളെങ്ങനെയും വിക്ടറി അടിക്കണം ഈ ഒരു ഗെയിം. നമുക്ക് സാധാരണ ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് പോലും ഗെയിമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും ഗെയിമിൽ 20 മിനിറ്റ് എങ്കിലും കൊണ്ടുപോകണം. 20 മിനിറ്റ് വീഡിയോ ഉണ്ടാവില്ല, ഞാൻ എന്തായാലും കട്ട് ചെയ്ത് ഒരു 10 മിനിറ്റൊക്കെ ആക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് മെയിൻ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല, ഞാനൊരു പാത്ത് വേ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചാണ്. നമുക്ക് വല്ല ആവശ്യം വരുമ്പോൾ പോക്കൂടെ നമുക്ക് എമറാൾഡ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഡയമണ്ട്സ് ബോഡിക്ക് അപ്ഗ്രേഡ് ആവണം. ഓക്കെ, എൻഡി സ്റ്റോണും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് നമ്മുടെ ടീംമേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഓ എൻ്റെയൊക്കെ സ്കിന്ന് നോക്കുക ഏതാല്ലേ. അപ്പോൾ നെതർ ഗെയിംസിലാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. വേറെ ലൈഫ് ബോട്ടിൽ ബെഡ്വാസ് ഉണ്ടെന്നൊരു ബ്രോ പറഞ്ഞു, അപ്പോൾ ഞാൻ അത് കളിച്ചു നോക്കി. അതിലും പ്രോ പ്ലെയേഴ്സ് തന്നെയാണ് ഗെയിംസ്. ഞാൻ എന്തായാലും വൈകാതെ അതിലത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് ലൈഫ് ബോട്ടും നമ്മുടെ നെതർ ഗെയിംസും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലത്, നല്ല മാപ്പ് ഉള്ളത് നമ്മുടെ നെതർ ഗെയിംസിലാണ്. പിന്നെ ലൈഫ് ബോട്ടിൽ സ്കൈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സെർവറിൽ കളിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ഡയമണ്ട് കിട്ടണ ഐലൻഡിലേക്കാണ്. ഇവിടെ നിന്ന് കുറച്ച് ഡയമണ്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ അതിലുള്ള ഏറ്റവും നല്ല അപ്ഗ്രേഡ്, നമുക്കിപ്പോൾ ടോട്ടൽ 4 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് പറ്റാവുന്ന വല്ല അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ബേസി പോയിട്ട് ചെയ്യണം. ഓക്കെ, ഓ അതെ ബ്ലൂ വരുന്നുണ്ട്, ഇവരെങ്ങനെയും കൊല്ലട്ടെ. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ ഫസ്റ്റ് കില്ല് ലിറ്ററലി ബെഡ്വാസിൽ. ഞാൻ ഇതുവരെ മൈൻക്രാഫ്റ്റ് ബെഡ്വാസിൽ കളിച്ച പിന്നെ ഏറ്റവും നമ്മൾ എൻ്റെ ഫസ്റ്റ് അത കില്ലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗൈസ്. യാ ഗൈസ്, നമ്മൾ ഫസ്റ്റ് അത്തെ കില്ലു എടുത്തു. അപ്പോൾ അതിനുമുമ്പ് ഞാൻ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ വാങ്ങട്ടെ. ഞാൻ ടൂൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. 4 ഡയമണ്ടിൽ നമുക്ക് -1 കിട്ടും. ഓക്കെ, ഞാനത് വാങ്ങിയിട്ടുണ്ട്. -1 എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഹേസ്റ്റാണ് ഗൈസ്. ഹേസ്റ്റാണ് ഇതിൽ നമ്മൾ -1 എന്ന് പറയുന്നത്. ആർമറ് വേണ്ട, തൽക്കാലം ആർമറ് നമുക്ക് വേണ്ട. എന്തായാലും കുറച്ച് ബ്ലോക്സ് കളക്ട് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ എല്ലാം കളക്ട് ചെയ്ത് നമ്മുടെ ബാക്കി ഗോൾഡും കാര്യങ്ങളും ചെസ്റ്റിക്ക് എൻ്റെ ചെസ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ ഐലൻഡിലേക്കൊന്നും കൂടി പോകണം, അവിടുത്തെ ഡയമണ്ട് കൂടി കളക്ട് ചെയ്യണം. എല്ലായിടത്തേക്കും പാത്ത് വേ സെറ്റ് ചെയ്തേക്കണം, എന്നാലും നമുക്ക് സിമ്പിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഓഹ് ഓക്കെ, ഫൈനലി ഞാനിവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടിയും പോകണം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടുത്തെ ഡയമണ്ടും കളക്ട് ചെയ്തു. ഇനി നമുക്ക് പോയിട്ട് ഇതും കൂടിയും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ഓക്കെ ഓ ഓ ഓ ഗൈസ്, നമ്മൾ ഫസ്റ്റത്തെ ഡെഡാണ്, നമ്മൾ മരണമാണ്. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. ഇനി എത്ര പ്രാവശ്യം മരിക്കുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും എനിമീസിൻ്റെ അടി കൊണ്ടാവില്ല എൻ്റെ മരണം, ഇങ്ങനെ വീണിട്ടായിരിക്കും. കാരണം എനിക്ക് ഈ കൺട്രോള് ഇത്തിരി പെശകാണ്. ബ്ലോക്ക് മാംഗോലൊക്കെ മറ്റേ സർക്കിൾ കൺട്രോൾ വെച്ചിട്ടാണ് കളിച്ചിരുന്നത്. പെട്ടെന്ന് ഈ ഒരു കൺട്രോൾ പണിയാണ് ഗൈസ്. 1 ബ്ലോക്ക് എൻ്റെ കണ്ടവർക്ക് അറിയാം, എല്ലാം ഇങ്ങനെ തന്നെയാണ് വീണ് ചത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് ആ ഐലൻഡിലേക്ക് പോയിട്ട് നമ്മുടെ ബ്ലൂവിൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അവിടുത്തെ ബെഡും കാര്യങ്ങളൊക്കെ മുറിക്കാം. ഓക്കെ, ഇതൊരു വശം കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് പോകാൻ പറ്റും. അവിടെ ആരെങ്കിലും നെയിം ടാഗ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ആ ഐറ്റം ഷോപ്പിൻ്റെ ടാഗാണോന്ന് അറിയില്ല. എന്തായാലും വരട്ടെ, ഞാൻ ദേ അങ്ങോട്ട് പോവുകയാണ്. അയ്യോ ദേ എനിമി എനിമി മോളിലേക്ക് ബിൽഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, സപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ചാടിയിട്ട് ഇനി മുറിക്കണോ?
ഓക്കെ, ഞാൻ തല്ലി ചാടാൻ പോവാണ്. ഓക്കെ, ഓ ഇത് മറ്റേ സാധനല്ലേ. ആ അയ്യോ വിക്കാസ്. ഓക്കെ ബെഡ് കുറിച്ചു. യെസ് യെസ് യെസ്, ചത്താലും കുഴപ്പമില്ല, രണ്ടാമത്തെ ചാവലാണ്. ഓക്കെ ഫൈനലി ഞാൻ ഫസ്റ്റത്തെ ബെഡും മുറിച്ചിട്ടുണ്ട് ഗൈസ്, നമ്മുടെ മൈൻക്രാഫ്റ്റ് ബെഡ് വാസിലെ. ഓക്കെ എല്ലാം സെറ്റാണ്. ഇനി ഞാൻ അതിൻ്റെ തൊട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് എല്ലാം കുഴച്ച് കൂട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, എല്ലാ സംഭവങ്ങളും ഞാൻ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോ ഇങ്ങോട്ടേക്ക് നമുക്ക് മെയിൻ അല്ലെങ്കിൽ പോയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ട ലക്ഷ്യം നമുക്ക് ഒരു ഡയമണ്ട് സ്വാഡ് വാങ്ങണം. ഓക്കെ അതാണ് ഇനി മെയിനായിട്ടുള്ള ലക്ഷ്യം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മെയിൻ ലൈനിൽ തിരിയുണ്ടെങ്കിൽ നമുക്ക് എമറാൾഡ് കളക്ട് ചെയ്തിട്ട് പോയിട്ട് നമുക്ക് ഡയമണ്ട് സ്വാഡും കാര്യങ്ങളൊക്കെ വാങ്ങാം. പിന്നെ ഈ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഭയങ്കര സീനാണ് ഗൈസ്, അതിൻ്റെ അടിക്ക് വീണ് കഴിഞ്ഞാൽ തീർന്ന് മച്ചാനെ തീർന്ന്. ഓക്കെ ഇനി ഞാൻ എന്തായാലും തിരിച്ചു പോട്ടെ. ഓക്കെ ഓക്കെ, മൂന്നാം പ്രാവശ്യം ചത്തിട്ടുണ്ട്. ഒരു ആവശ്യമില്ലാണ്ടാണ് ഗൈസ്, ഇപ്പം തന്നെ മൂന്ന് പ്രാവശ്യം ഞാൻ ചത്തത് ഇനിമേൽ അടി കൊണ്ടിട്ടല്ല, ഇങ്ങനെ വീണിട്ടാണ്, ഫാൾ ഡാമേജാണ് യാ. അപ്പം ഞാൻ വീണ്ടും സാധനങ്ങളൊക്കെ ബൈ ചെയ്ത് കേട്ടെ. ഓക്കെ ഫൈനലി ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ബൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഗോൾഡും കാര്യങ്ങളും പഴയ പോലെ തന്നെ നമ്മുടെ എൻ്റെ ചെസ്റ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ മെയിൻ ഐലൻഡിൽ പോയിട്ട് നമുക്ക് നമ്മുടെ എമറാൾഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഡയമണ്ട് സ്വാഡും കാര്യങ്ങളും വാങ്ങണം. ഓക്കെ ഓക്കെ ഓക്കെ, ഇതെന്താണ് ഈസ്, ഇവിടെ എല്ലായിടത്തും ഗ്യാപ്പാണല്ലോ. ഇനി എന്തായാലും അവിടെ ഇവിടെയൊക്കെ സെറ്റ് ആക്കട്ടെ, എന്നാലും നമുക്ക് കടക്കാം. ഓക്കെ ഒരു നിമിഷത്തേക്ക് എൻ്റെ നെഞ്ചിടിച്ചു, അവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. പിന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റ് എനിക്ക് ആദ്യം ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ആ ലാഗ് തോന്നിക്കുന്നില്ല. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലാഗായിരുന്നു, ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗില്ല, കളിക്കുമ്പോൾ ലാഗില്ല, സ്മൂത്തായിട്ട് എൻ്റെ ഫോണിൽ മൈൻക്രാഫ്റ്റ് ഓടുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമ്മളൊരു എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, യെല്ലോ ആണെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് എന്തായാലും അവനെ അടിക്കാം, ഷേ എന്തായാലും അപ്പുറത്തേക്ക് നമുക്ക് എന്തായാലും അവനെ. നാലാമത്തെ പ്രാവശ്യമാണ് കേസ്, ഇപ്പോൾ നമ്മൾ താഴ്ത്തിക്ക് വീണ് വെറുതെ ചാവുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും സാധനങ്ങളൊക്കെ വാങ്ങട്ടെ. ഓക്കെ അപ്പോൾ എല്ലാം വാങ്ങിയിട്ട് കാണാം. ഓക്കെ ഞാൻ വീണ്ടും വാങ്ങി, ഇനി അപ്പുറത്തെ ഐലൻഡിയെ വന്നിട്ട് ഇത് നമ്മളെ ബ്ലൂവിൻ്റെ അടുത്ത് പോവുകയാണ്. നമുക്ക് അവിടെ നിന്ന് പോയിട്ട് ലൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് കുറച്ചുകൂടിയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങണം. ഓക്കെ ഓക്കെ ഫൈനലി നമ്മളിത് നമ്മുടെ ബ്ലൂവിൻ്റെ ബേസിക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഓക്കെ നമുക്കിവിടുത്തെ ലൂട്ട് കിട്ടിയിട്ടുണ്ട്. പതിനേഴായണോ? ഓക്കെ കിട്ടാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒരു സ്റ്റാക്ക് എടുത്ത് നമ്മുടെ ഇത് വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ വൂളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട്. ഇത് ഗൈസ് ഇത് എന്താണ് ഗൈസ്, അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ വെറുതെ ചാടിച്ചാവുന്നത്. ഗൈസ് ആ മെയിൻ ഐലൻഡിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ? ഓക്കെ എനിക്ക് അതെന്താണെന്ന് മനസ്സിലായി, ഇപ്പം വീണ്ടും വീണാന. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ആ മെയിൻ ഐലൻഡ് നേരത്തെ കണ്ടിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനത് അവസാനം പറയാം നമ്മുടെ വീഡിയോടെ. ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഒരു ഉദ്ദേശിച്ചത് ഇല്ല ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും അവസാനം അത് പറയാം. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക എന്താണ്. ഓക്കെ എനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഇവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇനി അതന്നെയാണോന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും മെയിൻ ഐലൻഡിലേക്ക് വന്നിട്ടുണ്ട്, ഈ പ്രാവശ്യം നമ്മൾ ഡയമണ്ട് സ്വാഡ് വാങ്ങിയിരിക്കും ഗൈസ്. ഓക്കെ ബെഡ് മുറിക്കേണ്ടി മതിയായിരുന്നു. ഓക്കെ നമുക്ക് തിരിച്ചു പോകാം, പറഞ്ഞ നാക്കുള്ളി കിട്ടില്ല, അപ്പോഴത്തേക്കും ബെഡ് മുറിച്ചു. ഓക്കെ സീനില്ല, എന്തായാലും നമ്മൾ സേഫാണ്. നമുക്കിപ്പോൾ യെല്ലോ യെല്ലോ അല്ലത്. ഓക്കെ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കട്ടെ ഗൈസ്, ആ മണ്ടനെ കണ്ടിട്ടില്ലേ, അവൻ്റെ മോളിലേക്ക് ബിൽഡപ്പ് ചെയ്ത് പോവാം. ഞാൻ എന്തായാലും ഓടി പോയിട്ട് ഡയമണ്ട് സോഡ് ബൈ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മുടെ ഇൻവെൻട്രി ഹോട്ട് ബാറേക്ക് എടുത്ത് വെക്കട്ടെ. ഓക്കെ ഡയമണ്ട് സോഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇനി ഹോട്ട് ബാറേക്ക് എടുത്ത് വെക്കട്ടെ. ഓക്കെ ആദ്യം വന്ന് നോക്കിട്ട് ചോട 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 ഗൈസ് ടീൻ ടിച്ചു ചത്തു ചത്തു, അവൻ്റെ ടീമേറ്റ് വന്നു, നമ്മൾ ചത്തു ചത്തു, നമ്മൾ ജയിക്കേണ്ട കളി ചത്തിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഇവന്മാരെ പോയി തട്ടണമായിരുന്നു, എന്തായാലും പണ്ട് കാര്യമില്ല, നമ്മൾ ചത്തിട്ടുണ്ട്, ഇനി പണ്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞത് ഇതൊരു പിസയുടെ ഷേപ്പാണ്, നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ കമൻറ്റ് ചെയ്യുക, ഇനി തന്നെയാണോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് എനിക്ക് പിസ പോലെയാണ് തോന്നുന്നത്, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ കണ്ടിട്ട് ഇനി ഗൈസ് പിസയുടെ പോലെ കെച്ചപ്പൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതാണ് എനിക്ക് തോന്നിയത്, നിങ്ങൾക്ക് തോന്നിയതായാലും കമൻറ്റ് ചെയ്യുക. ഗൈസ് നമ്മളിത് നല്ല അടിപൊളിയായിട്ട് തോറ്റിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാൻ സാറ്റ് ബൈ ബൈ.